റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പഠിപ്പിക്കുകയാണ്. ഹബ്ബുന്നാസി ഇലല്ലാഹ്, അല്ലാഹുവിലേക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടയാളാരെന്നറിയുമോ, അല്ലാഹുവിലേക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടവരാരെന്നറിയുമോ, സുറൂറു തുദ്ഖുലുഹു അലാ മുസ്ലിമിന സയ്യിദുനാ മുഹമ്മദ് മുസ്തഫ. ഒരു മനുഷ്യനെ സന്തോഷിപ്പിക്കലാണ്, ഒരു മനുഷ്യന്റെ കൽബ് നനക്കലാണ് ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹ്. ഒരു മനുഷ്യന്റെ കൽബ് നനക്കലാണ്. ലോകത്തല്ലാഹ് ഏറ്റവും ഇഷ്ടപ്പെട്ട അമൽ എന്ന് പറയുന്നത് ഒരാളെ സന്തോഷിപ്പിക്കലാണ്. കയ്യിൽ കാശില്ലാതെ പ്രയാസപ്പെടുമ്പോ, ബുദ്ധിമുട്ടുമ്പോ കണ്ടറിഞ്ഞ ആ വീട്ടിലേക്ക് ചെന്ന് ആ വീട്ടിൽ ആവശ്യങ്ങൾ നിറവേറ്റി കൊടുത്തു കഴിഞ്ഞാൽ ആ മനുഷ്യന്റെ കൽബ് നനച്ചു, ആ മനുഷ്യന്റെ ഹൃദയം നന്നായി, ആ മനുഷ്യന്റെ ഹൃദയത്തിൽ സന്തോഷം വന്നു. ആ ഹൃദയത്തിൽ വരുന്ന സന്തോഷമാണ് അല്ലാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട അമലെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. അത് നമ്മൾ ഉണ്ടാക്കിയെടുക്കേണ്ടതാണ്. അല്ലാഹു തൗഫീക് നൽകട്ടെ. നമ്മുടെ അയൽപക്കാർ ആരെങ്കിലും പ്രയാസം അനുഭവിക്കുന്നുവെങ്കിൽ, വല്ല പ്രയാസവും അനുഭവിച്ചുകൊണ്ട് വീട്ടിലിരിക്കുന്നുവെങ്കിലോ, ആ വീട്ടിലേക്ക് ചെന്നുകൊണ്ട് ആ വീട്ടുകാരുടെ ആവശ്യമെന്ന് നിറവേറ്റി കൊടുക്കുമ്പോ ആ മനുഷ്യന്റെ ഹൃദയത്തിലുണ്ടാകുന്ന സന്തോഷമുണ്ടല്ലോ, അത് വിലമതിക്കാൻ കഴിയാത്തതാണ്, അത് വിലമതിക്കാൻ കഴിയാത്തതാണ്. അല്ലാഹു തൗഫീക് നൽകട്ടെ. അങ്ങനെ അയൽവാസികളെ കണ്ടറിഞ്ഞ് സഹായിക്കാനുള്ള മനസ്സ് അല്ലാഹു നമുക്ക് നൽകട്ടെ. മഹാനായ പരിശുദ്ധമായ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല സൂചിപ്പിക്കുന്ന ഒരു ആയത്തുണ്ട്. എന്താ? ദീനിനെ പൊളിക്കുന്നവൻ, ദീനിനെ കളിയാക്കുന്നവൻ, ദീനിനെ കളവാക്കുന്നവൻ, ദീനിനെ നിഷേധിക്കുന്നവൻ ആരാന്നറിയോ എന്നൊരു ചോദ്യമുണ്ട് ഖുർആനിൽ. അല്ലാഹുവിനെ നിഷേധിക്കുന്ന ഒരുത്തനാണ്, നമ്മൾ വിചാരിക്കും തോന്നിവാസം കളിക്കുന്നവനാണ്, എന്നാൽ ദീനിനെ നിഷേധിക്കുന്നവൻ ആരാണെന്ന ചോദ്യം പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്. ദീനിനെ കളവാക്കുന്നവരെ അറിയുമോ, ആരാണ് ദീനിനെ നിഷേധിച്ചവരെന്നറിയുമോ, الذين ഒരു കൂട്ടരാണ് അവർ. അറൈതല്ലദീ യുകദ്ദിബു ബിദ്ദീന ഫദാലികല്ലദീ യദുഉൽ യതീം, യതീമിനെ കടന്നു വരേണ്ട അവകാശത്തെ തടഞ്ഞു വെക്കുന്നവനാണ്, യതീമിന്റെ അവകാശത്തെ പിടിച്ചു വെക്കുന്നവനാണ്, യതീമിന്റെ അവകാശത്തെ പിടിച്ചു വെക്കുന്നവനാണ്. എന്നിട്ട് പരിശുദ്ധ ഖുർആൻ പറഞ്ഞു തരുന്ന ഒരു കൂട്ടരുണ്ട്, ഈ ദീനിനെ കളവാക്കുക എന്ന ബൗണ്ടറിയിലേക്ക് പ്രവേശിക്കുന്നവർ ആരെന്നറിയുമോ, അവർ തടഞ്ഞു വെക്കുന്നവരാണ്, അവർ പരോപകാരത്തെ തടയുന്നവരാണ്, അവർ നന്മയെ തടയുന്നവരാണ്, ഒരു സുഹൃതം ചെയ്യാൻ കടന്നു വരുന്നവർ അവരെ തടഞ്ഞു നിർത്തുന്ന ആളുകളാണ്. അയൽപക്കക്കാരന്റെ വീട്ടിൽ ചെന്നുകൊണ്ട് സഹായിക്കുന്ന സന്നദ്ധ പ്രവർത്തകന്റെ കൈപിടിച്ചുകൊണ്ട് അവനെ തിരിച്ചയച്ചുകൊണ്ട് നിന്റെ സഹായം അവിടെ കൊടുക്കണ്ട, അവർ ആവശ്യത്തിനുണ്ടെന്ന് പറഞ്ഞ് തിരിച്ചയക്കുമ്പോ നിങ്ങൾ തന്നെയാണ് ഈ ദീനിനെ കളിയാക്കുന്നത്, നിങ്ങൾ തന്നെയാണ് ഈ ദീനിനെ നിഷേധിക്കുന്നത്, നിങ്ങൾ തന്നെയാണ് കളവാക്കുന്നത്. ഈ അയൽവാസിയോടുള്ള വെറുപ്പ് കാരണമാണ് ഇവൻ ചെയ്യുന്നത്. ഈ അയൽവാസിയും ഇവനും തമ്മിൽ നല്ല റിലേഷൻ ഇല്ല എന്ന് കരുതിയിട്ട് വരുന്ന സുഹൃതങ്ങളെ മുഴുവനും തടഞ്ഞു വെച്ചു. അവന്റെ അന്നം മുട്ടിക്കുന്ന പരിപാടിയുണ്ടല്ലോ ഈ കടമത്തു ദീപുകാർക്കുണ്ടെങ്കിലോ അല്ല വെറുതെ വിടൂല. ദീനിനെ കളിയാക്കുന്നവരാണ്, ദീനിനെ നിഷേധിക്കുന്നവരാണ്. പരിശുദ്ധ ഖുർആൻ അവരാരെന്നറിയുമോ, പരോപകാരത്തെ തടഞ്ഞു നിർത്തുന്നവരാ.
ഉപകാരത്തെ തടഞ്ഞു നിർത്തുന്നവരാണ്. അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. അങ്ങനെ ആളുകൾ ഉണ്ടാകും, നല്ല ആലോചന വരുമ്പോ ആ ആലോചന പോലും മുടക്കുന്നവരുണ്ടാകും. അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. ആലോചന വരേക്ക് ഒരു പെൺകുട്ടി നല്ലൊരു ആലോചന, അയൽവാസി ഇവനും ഇവളും തമ്മിൽ നല്ല ബന്ധമുണ്ടാകുക, അപ്പൊ ഇവന്റെ പാര പോവും അങ്ങോട്ടും അല്ലേ, ഒരു കുഴപ്പമൊക്കെ ഉണ്ടാവില്ല. ഇവൻ ഇതായിട്ടൊരു ഇവനൊരു സർവീസായി ഏറ്റെടുത്തതാണ്. അവിടെ വരുന്ന കല്യാണം മുഴുവനും മുടക്കുക എന്നുള്ളത്, ആ സർവീസ് ഇവൻ നടത്തിക്കൊണ്ടിരിക്കും. വരുന്നവരൊക്കെ സ്വാഭാവികമായിട്ടും ആദ്യം അന്വേഷിക്കുക അയൽവാസികളോടാണ്, അവളെങ്ങനെ ആ ചോദ്യത്തിന് ഈ വെറുപ്പുള്ള അയൽവാസിയുടെ മറുപടി ഓളെങ്ങനെ കഴിഞ്ഞു. പിന്നെ ഒന്നും നോക്കാനില്ല, ഓല് മടങ്ങി പോകും. അങ്ങനെ ആ ബന്ധം തന്നെ എന്താക്കി കളിയാ, മുടക്കി കളിയാ. അയൽവാസിക്ക് വല്ല സഹായവും വരുമ്പോ ആ സഹായം വീട്ടിന്റെ പടിക്കൽ എത്തുന്നതിന് മുമ്പ് വന്ന് ബ്ലോക്ക് ചെയ്താളെ, ആട അതിന്റെ ആവശ്യം. ഓല് ഉഷാറല്ലേ, ആന്ന് ചോദിക്കുവനാ അല്ലേ, ഓൽക്ക് ഇപ്പൊ അതിന്റെ ആവശ്യമൊന്നുമില്ല. ഇപ്പൊ ഓൽക്ക് അതിന്റെ ആവശ്യം ഉണ്ടാവും, എന്നാലും ഓല് പറയും അതെന്ത് ചോദിക്കാനാ, അതിന്റെ ആവശ്യം തന്നെ ആടില്ല. ആടെ ഇപ്പോ പണിക്ക് പോകുന്നുണ്ട് അല്ലേ, മക്കളെല്ലാം നല്ല ഉദ്യോഗത്തിലാ, എന്ത് ഉദ്യോഗത്തിൽ. അല്ലാഹു നമ്മളൊക്കെ അങ്ങനെ പറഞ്ഞ് പരോപകാരത്തെ തടഞ്ഞു വെക്കുന്നവനാണ് ദീനിനെ പൊളിക്കുന്നവൻ. അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. എന്താണ് ഈ യംനഊനൽ മാഊൻ എന്ന് പറഞ്ഞാൽ, പരോപകാരം എന്ന് പറഞ്ഞാൽ എന്താ, ഈ തടഞ്ഞു വെക്കുന്ന പരോപകാരം എന്ന് പറഞ്ഞാൽ നമ്മൾ വിചാരിക്കും എന്തൊക്കെയോ ആണ്, ഒന്നുമല്ല. നിസ്സാരമായ കാര്യങ്ങൾ പോലും അതിന്റെ ബൗണ്ടറിയിൽ പെടി. മുഫസ്സിരീങ്ങൾ സൂചിപ്പിക്കുന്ന മൂന്ന് കാര്യങ്ങളുണ്ട്, ആ മൂന്നും കേട്ടെങ്കിൽ ഞെട്ടു. ഇതും പരോപകാരമാണോ, ഉപകാരമാണ്, ഇത് ഇത് ഉദ്ദേശിച്ചിട്ടാണോ പറഞ്ഞത് എന്ന് നമുക്ക് തോന്നിപ്പോകും. ഈ മാഊൻ എന്ന് പറഞ്ഞാൽ മുഫസ്സിരീങ്ങൾ സൂചിപ്പിക്കുകയാണ്, ഉമ്മമാർ മനസ്സിലാക്കി, ഉമ്മമാർക്കുള്ള വിഷയം, ഉമ്മമാർ മനസ്സിലാക്കേണ്ടതാണ്, അവരാണ് ഇത് തടയാൻ സാധ്യത കൂടുതൽ. അവർക്കുള്ള ഉപ്പ് തടയലാണ്, അവർക്കുള്ള വെള്ളം തടയലാണ്, അവരുടെ തീ തടയലാണ്. ചിന്തിക്കാൻ കഴിയുന്നുണ്ട്, ഈ മാഊൻ എന്ന് പറഞ്ഞാൽ ഉപ്പും വെള്ളവും തീയുമാണെന്ന് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. മുഫസ്സിരീങ്ങൾ സൂചിപ്പിക്കുകയാണ്, ഒരു വീട്ടിൽ അല്പം ഉപ്പിന്റെ ആവശ്യം വന്നു കഴിഞ്ഞ് ആ ഉപ്പിനോടിയെത്തുന്ന കുഞ്ഞുമകളെ തിരിച്ചുവിടാതെ അത് കൊടുത്തേ മതിയാകൂ. ഒരു വീട്ടിലെ ആവശ്യങ്ങൾക്ക് വേണ്ടി ആ വീട്ടുകാരി ആദ്യം ഓടിയെടുക്കേണ്ടത് അയൽവക്കക്കാരിയുടെ അടുത്തേക്കല്ലേ. ആ അയൽവക്കക്കാരി അത് തടഞ്ഞു വെച്ചാല് അവൾ ദീനിനെ കളിയാക്കുന്നവളാണ്. പരിശുദ്ധമായ ഖുർആൻ അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ.